പുൽവാമയിൽ ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര സൈനികരെ വോട്ടിനു വേണ്ടി ആയുധമാക്കി മാറ്റിയവരാണ്. ഇന്ത്യൻ സേന എന്നാൽ ആർഎസ്എസിന്റെ നാഗ്പൂരിൽ നിന്നുള്ള സേനയാണെന്ന തരത്തിൽ പ്രചരണങ്ങൾ നടത്തിയ ആളുകളാണ്. അങ്ങനെ ഇന്ത്യയുടെ സേനാ വിഭാഗത്തെ വോട്ടിനു വേണ്ടി കച്ചവടം ചെയ്തവർക്ക് മരണത്തിന്റെ വ്യാപാരികളാകാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഈ മഹാമാരിയുടെ കാലത്ത് മഹാമാരിക്കെതിരായ വാക്സിനെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി ഇവർ മാറ്റുന്നത്. ഉളുപ്പില്ലാത്ത വർഗം എന്ന് വളരെ സിമ്പിളായി പറയാം. ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവി പറയുന്നത് അങ്ങനെയാണല്ലോ. ബീഹാറിലെ പ്രകടന പത്രികയിൽ സൗജന്യമായി കോവിഡ് വാക്സിൻ നൽകും എന്ന് പറയുന്നതിനെ നിങ്ങൾ ആരും വിമർശിക്കരുത്, അതൊരു സിമ്പിളായ പരിപാടിയാണ് എന്ന്. അങ്ങനെ വളരെ സിമ്പിളായ നാണം കെട്ട പരിപാടി ബി ജെ പി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ആയുധമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. കോവിഡ് വാക്സിനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കി മാറ്റാൻ കിളിപോയ ട്രംപ് പോലും തയ്യാറായിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇവിടെ ഇവർ കാണിക്കുന്ന കോമാളിത്തരത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ബീഹാറിലെ പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിലേക്ക് വേറൊരു മഹാൻ ചെന്ന് പറഞ്ഞു, നിങ്ങളിവിടെ ബി ജെ പിക്കാരെ ജയിപ്പിച്ചാൽ നിങ്ങളെ എല്ലാവരെയും രാമനെ കാണാൻ അയോധ്യയിൽ കൊണ്ടുപോകുമെന്ന്, യോഗി ആദിത്യനാഥ്. അതിന് പിന്നാലെയാണ് ഈ പ്രകടന പത്രിക എന്ന കോമാളി പത്രിക ഇറക്കിക്കൊണ്ട് ഇന്ത്യയുടെ ധനമന്ത്രി തന്നെ ഇക്കാര്യം ഏറ്റുപാടുന്നത്. ബി ജെ പി അധികാരത്തിൽ വന്നാൽ ബീഹാറിൽ എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകുമത്രേ. ഈ വാക്സിൻ ഒന്ന് കണ്ടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഓഗസ്റ്റ് 15 എല്ലാവരുടെയും മുന്നിലേക്ക് വാക്സിൻ പെട്ടികളിൽ കൊണ്ട് നിറച്ചു വെച്ചു തരുമെന്ന് പറഞ്ഞ മഹാന്മാരാണ്. അതിനുവേണ്ടി ഇവിടെ പരീക്ഷണം നടത്തുന്നത് ആളുകളെയൊക്കെ പിടിച്ച് വിരട്ടിയവരാണ്. ഉടനെ അത് ശരിയാക്കണം എന്ന് പ്രധാനമന്ത്രിക്ക് പ്രഖ്യാപിക്കാനുള്ളതാണ് എന്ന്. ആ നാണം കെട്ട പരിപാടി നടക്കില്ല എന്ന് ഉറപ്പായതോടെ ഇപ്പോൾ പുതിയ അടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി ബി ജെ പി അധികാരത്തിൽ വന്നാൽ നൽകുമത്രേ. ബി ജെ പി അല്ല, ആരധികാരത്തിൽ വന്നാലും ഈ മഹാമാരിക്കെതിരായി വാക്സിൻ കണ്ടുപിടിക്കുമ്പോൾ ആ വാക്സിൻ അവിടുത്തെ ജനങ്ങൾക്ക്, ആ രോഗബാധയുള്ള ജനങ്ങൾക്ക് നൽകുന്നതിന് ആദ്യഘട്ടത്തിലെങ്കിലും സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ആരധികാരത്തിൽ വന്നാലും ഏറ്റെടുക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധി അല്ലെങ്കിൽ പോലും, മറ്റ് സ്വതന്ത്രന്മാരാണ് അവിടെ അധികാരത്തിൽ വരുന്നതെങ്കിലും അവരും ഏറ്റെടുക്കും അത്. അത് ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്, ഭരണകൂടത്തിൻ്റെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പ്രകടന പത്രികയിൽ കുത്തിക്കയറ്റി അതുകൊണ്ട് വോട്ട് വാങ്ങാമെന്ന് കരുതുന്നവൻ ജനാധിപത്യത്തെ കൊഞ്ഞനം കുത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെയാണ് ഡൊണാൾഡ് ട്രംപ്, വേണമെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാമല്ലോ, എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടാൻ ലൈസൻസ് ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ പോലും ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഞാൻ ഒരിക്കൽ കൂടി വന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും വാക്സിൻ സൗജന്യമായി തരാം എന്ന് പറയുന്നില്ല. അമേരിക്കക്കാർക്ക് വേണ്ടി ഇന്ത്യയെ വിരട്ടി ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആവശ്യത്തിലധികം കൊണ്ടുപോയ മനുഷ്യനാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാമല്ലോ, അല്ലെങ്കിൽ ജോ ബൈഡന് പറയാമല്ലോ, ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ സൗജന്യമായി വാക്സിൻ നൽകുമെന്ന്. ന്യൂസിലാൻഡിൽ ജസീന്ത ആൻഡ്രന് പറയാമായിരുന്നല്ലോ, ഞാൻ അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകുമെന്ന്. അവരാരും പറയുന്നില്ലല്ലോ, ഇവർക്ക് മാത്രം ഇങ്ങനെയാണ്. രാജ്യത്തിൻ്റെ പൊതുസ്വത്തിനെ, രാജ്യത്തിൻ്റെ പൊതുവായ വികാരത്തെ എല്ലാം തങ്ങളുടേതാക്കി മാറ്റുന്നതിനുള്ള ഒരു വ്യഗ്രത. അത്തരമൊരു വൃത്തികെട്ട നാടകമാണ് ഈ കോവിഡ് വാക്സിനെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്നതിലൂടെ ബി ജെ പി ചെയ്യുന്നത്. മറ്റൊന്നും കൂടിയുണ്ട്, 19 ലക്ഷം തൊഴിൽ കൊടുക്കുമെന്ന് ബി ജെ പി അധികാരത്തിൽ വന്നാൽ. കഴിഞ്ഞ 4 വർഷമായി ബി ജെ പിയോടൊപ്പം ചേർന്ന് നിതീഷ് കുമാർ അവിടെ ഭരിക്കുന്നു. 6 വർഷമായി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു. ഈ മഹാമാരിയെ തുടർന്ന് ലോക്ക്ഡൗണിൽ ജോലി നഷ്ടമായി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ബീഹാറിലേക്ക് തിരികെ മടങ്ങി വന്ന തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള അവസ്ഥ പോലുമില്ലാത്ത ഒരു നിലയിൽ നിന്നുകൊണ്ടാണ് അവരുടെ മുഖത്ത് നോക്കി പറയുന്നത് 19 ലക്ഷം തൊഴിൽ നൽകുമെന്ന്. 1 വർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. 45 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ ഈ രാജ്യം നേരിടുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളും പ്രധാനമന്ത്രിയുടെ മറ്റ് സന്ദേശങ്ങളുമൊക്കെ ബി ജെ പിയുടെ ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൗണ്ടുകളിലിടുമ്പോൾ അവിടെ ചെറുപ്പക്കാരുടെ ഡിസ്ലൈക്ക് ക്യാമ്പയിൻ നടക്കുന്നു. അത്തരത്തിൽ നാണം കെട്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം പിന്നെയും ബീഹാറുകളുടെ മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങൾക്ക് 19 ലക്ഷം തൊഴിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തരാമെന്ന്.